എല്ലാവർക്കും ശ്രീരാഗ് റാംബോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ കാർ കാരിയർ ഇൻസ്റ്റാളേഷനാണ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കാർ പാലസിലാണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ കാർ അക്സസറി ഷോറൂമാണിത്. ഇവിടെ എല്ലാവിധ അക്സസറീസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എർട്ടിഗയിലാണ് ഈ കാർ കാരിയർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഈ കാരിയറിൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 12,000 റുപ്പീസാണ്. ഈ സെയിം കാർ കാരിയർ തന്നെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ, മഹേന്ദ്ര സൈലോ, പിന്നെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസിലെല്ലാം ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കാരിയർ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ട് റെയിലിംഗ് ആണ് ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. സി ടൈപ്പ് ക്ലാമ്പ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാരിയറിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 60 kgs ആണ് പറയുന്നത്. കാറിൻ്റെ റൂഫ് റെയിലിങ്ങിന് പുറത്ത് വെയിറ്റ് ലോഡ് ബെയറിംഗ് കൊടുക്കുന്ന 4 ഹോൾഡേഴ്സാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ചെറിയൊരു റബ്ബർ ബൂട്ടും കൂടെ വരും, അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. അത് ഇത് യൂണിവേഴ്സലാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാറിൻ്റെ വിട്ട് കൂടിയ കാറായാലും വിട്ട് കുറഞ്ഞ കാറായാലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റബ്ബർ ബൂട്ടും വെച്ചിട്ടാണ് നമ്മൾ കാറിൻ്റെ പുറത്തോട്ട് ഇത് വയ്ക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാർ കാരിയർ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ക്ലാമ്പാണ്. ഈ ക്ലാമ്പിൽ ഒരു നട്ടും ബോൾട്ടും മെക്കാനിസമാണ് വരുന്നത്. ഇത് ഒരു പ്രാവശ്യം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 4 സൈഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണം ഈ കാരിയർ മൊത്തത്തിൽ ഊരിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഡോർ ആർച്ചസിൻ്റെ മുകളിലാണ് ടൈറ്റായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഹോൾസ് ഒന്നും കാറിലിടേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എപ്പോൾ വേണോ ഊരിയെടുക്കുകയും ചെയ്യാം. കാരിയറിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡേഴ്സ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ് കറക്റ്റ് സെൻറ്റർ ആയതിന് ശേഷം നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബാക്കി ബോൾസ് എല്ലാം ടൈറ്റ് ചെയ്യണം. റെയിലിങ്ങിൽ വരുന്ന ബോൾസ് എല്ലാം ടൈറ്റ് ചെയ്യണം. ഇത് പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ഈ കാരിയർ നമുക്ക് മൊത്തത്തിൽ ഊരിയെടുത്ത് വീണ്ടും വേണമെങ്കിൽ വെക്കുകയും ഊരി മാറ്റുകയും ചെയ്യാൻ പറ്റും. ഫൈനലി എല്ലാ ബോൾസും ടൈറ്റായതിനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കാർ കാരിയർ ഇൻസ്റ്റാളേഷൻ തീർന്നിരിക്കുകയാണ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.